ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എം ഫോർ മോട്ടിവേഷൻ. മൈ നെയിം ഈസ് റോബിൻസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഓരോ വ്യക്തികൾക്കും ഓരോ ആളുകൾക്കും ഒരു ദിവസം എത്ര നേരം ഉറക്കം, എത്ര മണിക്കൂർ ഉറക്കം ആവശ്യമാണ് എന്നാണ് നോക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മനുഷ്യന് ഉറക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരു ചെറിയ കുട്ടി, ജനിച്ച കുട്ടി തൊട്ട് ഒരു വൃദ്ധനായ ഒരാൾക്ക് വരെ ഒരു ദിവസം എത്ര നേരം ഉറങ്ങണം, അയാളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായി ഉറക്കം എത്ര വേണം എന്നാണ് നമ്മൾ ഈ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നോക്കുന്നത് ജനിച്ച കുട്ടി, ഒരു ന്യൂബോൺ ബേബി, അതായത് 3 മാസം വരെയുള്ള കുട്ടികൾക്ക് ഒരു ദിവസം 14 മുതൽ 17 മണിക്കൂർ വരെ ഉറക്കം അത്യാവശ്യമാണ്. ന്യൂബോൺസാണ് ജനിച്ച ഉടനെ 3 മാസം വരെയുള്ള കുട്ടികൾക്ക് 14 മുതൽ 17 മണിക്കൂർ വരെ ഒരു ദിവസം ഉറക്കം അത്യാവശ്യമാണ്. അടുത്തത് വരുന്നത് നമ്മുടെ ഇൻഫൻസ് എന്ന് പറയുന്ന സ്റ്റേജാണ്, 4 മുതൽ 11 മാസം വരെയുള്ളത്. അവർക്ക് 12 മുതൽ 15 മണിക്കൂർ വരെ ഒരു ദിവസത്തിൽ ഉറക്കം ആവശ്യമാണ്. ഇത് 12 മുതൽ 15 മണിക്കൂർ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുന്നതല്ല, ഒരു ദിവസത്തിലുള്ള മൊത്തമായ ഉറക്കത്തിൻ്റെ അളവാണ് പറയുന്നത്. ഇൻഫൻസിൽ 4 മുതൽ 11 മാസം വരെയുള്ള കുട്ടികൾക്ക് 12 മുതൽ 15 മണിക്കൂർ വരെ. ഇനി അടുത്തത് നമ്മൾ 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾ, ടോഡ്ലേഴ്സ്, 11 മുതൽ 14 മണിക്കൂർ വരെ അവർക്ക് ഉറക്കം ആവശ്യമാണ്. അതായത് 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, 1 വയസ്സ് തൊട്ട് 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 11 മുതൽ 14 മണിക്കൂർ വരെ ഒരു ദിവസത്തിൽ ഉറക്കം അത്യാവശ്യമാണ്. അവരുടെ ശരീരത്തിന് ഇത്ര നേരമെങ്കിലും കുറഞ്ഞത് ആ കുട്ടികൾ ഉറങ്ങിയിരിക്കണം. നമ്മുടെ അടുത്തൊരു കാറ്റഗറി വരുന്നതാണ് പ്രീ സ്കൂളേഴ്സ്, അതായത് 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ളത് കുട്ടികൾ. അവർക്ക് 10 മുതൽ 13 മണിക്കൂർ വരെ ഉറക്കം ആവശ്യമാണ്. അതായത് രാത്രി ഒരു 10 മണിക്കൂർ ഉറക്കം, ഉച്ചയ്ക്ക് ഒരു 3 മണിക്കൂർ ഉറക്കം, അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും പ്രീ സ്കൂളേഴ്സ്, അതായത് 3 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഉറക്കം 10 മുതൽ 13 മണിക്കൂർ വരെയാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. അടുത്തതാണ് നമ്മൾ സ്കൂൾ ഏജ് ചിൽഡ്രൻ, കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങുന്ന 6 മുതൽ 13 വയസ്സ് വരെയുള്ള കുട്ടികൾ, അവർക്ക് 9 മുതൽ 11 മണിക്കൂറാണ് ഉറക്കം അത്യാവശ്യമുള്ളത്. ഇതും കൂടുതലും 9 മുതൽ 11 മണിക്കൂർ വരെ, മിനിമം 9 മണിക്കൂറെങ്കിലും ആ കുട്ടികൾ ഉറങ്ങിയിരിക്കണം രാത്രിയിൽ. 6 മുതൽ 13 വയസ്സുള്ളവരെയുള്ള കുട്ടികൾ സ്കൂൾ പോകുന്ന സമയത്ത് അവർക്ക് ഉറങ്ങാൻ കഴിയില്ല. അപ്പോൾ ഈ 9 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കമാണ് വേണ്ടത്. അടുത്ത നമ്മുടെ കാറ്റഗറിയാണ് സ്റ്റുഡൻസാണ് ടീനേജേഴ്സ്, 14 മുതൽ 17 വയസ്സുള്ള കുട്ടികൾ, അതായത് ഒരു ഹൈസ്കൂൾ ലെവലിലുള്ള കുട്ടികൾക്കാണ്. 14 മുതൽ 17 വയസ്സുള്ള കുട്ടികൾ 8 മുതൽ 10 മണിക്കൂർ വരെയാണ് അവർക്ക് ഉറക്കം ആവശ്യമുള്ളത്. ഇത് 8 മുതൽ എന്തായാലും മിനിമം 8 മണിക്കൂർ ഉറങ്ങിയിരിക്കണം, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടീനേജേഴ്സിന് 8 മണിക്കൂർ, 8 × 10 പറയുന്നെങ്കിലും 8 മണിക്കൂർ മിനിമം അവർക്ക് ഉറക്കം അത്യാവശ്യമാണ്. നമ്മുടെ അടുത്ത കാറ്റഗറി ഓഫ് ഏജ് വരുന്നതാണ് 18 മുതൽ 25 വയസ്സുള്ളത്, യങ്ങർ അഡൽസ് ഗ്രൂപ്പാണ്. 18 മുതൽ 25 വയസ്സ് വരെ ഉള്ള ആളുകൾ, അവർക്ക് 7 മുതൽ 9 മണിക്കൂർ വരെ ഉറക്കമാണ്. കൂടുതലും പഠിക്കുന്നവരും ജോലിക്ക് പോയി തുടങ്ങിയവരും ആയിരിക്കും. അവർക്ക് 7 മുതൽ 9 മണിക്കൂർ വരെ ഒറ്റ രാത്രിയിലുള്ള ഉറക്കമാണ് അത്യാവശ്യമുള്ളത്, 7 മുതൽ 9 മണിക്കൂർ വരെ. അടുത്തത് നമ്മൾ 26 മുതൽ 64 വയസ്സ് വരെയുള്ള ആളുകളാണ്, അവർക്കും 7 മുതൽ 9 മണിക്കൂർ വരെ ഉറക്കമാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ 26 വയസ്സ് എന്നുള്ളത് അഡൽട്ട് ഏജാണ് വരുന്നത്. ഈ അഡൽട്ട് ഏജിൽ ഉറക്കം വളരെ അത്യാവശ്യമാണ്. 7 മുതൽ 9 മണിക്കൂർ വരെ അവർക്ക് ആവശ്യമാണ്. 7 മണിക്കൂർ എന്നുള്ളത് വളരെ പ്രധാനമാണ്, 7 മണിക്കൂറിൽ കുറയാൻ പാടില്ല. അടുത്തതാണ് നമ്മുടെ ഓൾഡർ അഡൽട്ട്, 65 വയസ്സിൽ കൂടുതലുള്ളവർ ഒരു ദിവസം 7 to 8 മണിക്കൂറാണ് മിനിമം അവർക്ക് ഉറങ്ങേണ്ടത്. ഈ ഏജിൽ എല്ലാവരും ഇരിക്കുന്ന റിട്ടയർഡ് ലൈഫ് എൻജോയ് ചെയ്യുന്നവരായിരിക്കും. അവർക്ക് എന്തുകൊണ്ടത് ഈ 8 മണിക്കൂർ എന്തായാലും അവർക്ക് ഉറങ്ങാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് മിനിമം 7 to 8 മണിക്കൂർ ഉറങ്ങാൻ സാധിക്കണം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് for their benefit also.